ഈ അസ്തിത്വ ആധി കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ച് ഈ ടോളറൻസ് ഓഫ് അംബിഗ്വിറ്റി കുറവായിരിക്കും. അതായത് അവർക്ക് എല്ലാം ഒന്നുകിൽ കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പ് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ, രണ്ടിനിടയ്ക്ക് ഒരു സംഗതിയില്ല. ഒന്നുകിൽ ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവമില്ല, ഇതിനിടയ്ക്ക് ഒരു പൊസിഷൻ അവർക്ക് സാധ്യമല്ല. ഞാനിത് പറയാൻ കാരണം, ഈയിടെ ഒരാൾ വന്നപ്പോൾ എസ് ജി വെൽസിൻ്റെ ഒരു പഴയ കഥ ഞാൻ പറഞ്ഞു. സന്ദർഭവശ ഈ 1904 എസ് ജി വെൽസ് എഴുതിയ ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്. ഈ കഥയുടെ പേര് കൺട്രി ഓഫ് ദ ബ്ലൈൻഡ് എന്നാണ്. അതായത് അന്ധന്മാരുടെ രാജ്യം. ഈ കഥയിൽ ഒരു രാജ്യത്ത് എന്തോ ഡയറ്ററി ഡെഫിഷ്യൻസി കാരണം ആളുകളെല്ലാം അന്ധന്മാരായിപ്പോയി. അപ്പോൾ എത്രയോ തലമുറ അവരിങ്ങനെ അന്ധന്മാരായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ കാഴ്ച എന്നൊരു സങ്കല്പം തന്നെ അവർക്കില്ലാതായി. അപ്പോൾ അവർ ഈ കണ്ണില്ലാത്ത ജീവിതവുമായിട്ട് പല തലമുറകളായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കണ്ണ് മാത്രമുള്ള ഒരാൾ, ഒരു സഞ്ചാരി, ഈ താഴ്വരയിൽ ചെന്നപ്പെടുകയാണ്. അപ്പോൾ ഇയാൾ ആ താഴ്വരയിലുള്ളവരോട് പറഞ്ഞു, ഈ പ്രകാശം എന്നൊരു സാധനമുണ്ട്, ഈ കണ്ണിൽ പ്രകാശം വീഴുമ്പോൾ നമുക്ക് വസ്തുക്കൾ കാണാൻ പറ്റും. അപ്പോൾ അവരത് വിശ്വസിച്ചില്ല. നിങ്ങൾ പറയുന്നതൊക്കെ കള്ളമാണ് അല്ലെങ്കിൽ ഇമാജിനേഷനാണ്. അപ്പോൾ ഇയാൾക്ക്, ഈ സഞ്ചാരിക്ക്, അവിടെ ഉള്ളവർക്കില്ലാത്ത ചില കഴിവുകളുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇയാളൊരു അപകടകാരിയാണെന്ന് അവർക്ക് തോന്നി. അപ്പോൾ ഞാൻ ഈ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളിനോട് പറഞ്ഞു, ഈ കഥ കാലാനുയോജ്യമായിട്ട് മാറ്റാവുന്നതാണ്, ഇത് വേണമെങ്കിൽ ഒരു സിനിമയാക്കി എടുക്കാം, ഒരു സിനിമ കഥയാക്കാം. ഇപ്പോൾ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് ഈ കഥ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് കുറേ അസ്ട്രോണോട്ട്സ് പോകുന്നു, ഒരു പേടകത്തിൽ കയറി പോകുന്നു, അവർ വേറെ ഏതോ ഒരു പ്ലാനറ്റിൽ, ഒരു ഗ്രഹത്തിൽ പോയി ഇറങ്ങുന്നു. അവിടുത്തെ ജീവികൾക്ക് കണ്ണെന്നൊരു ഇന്ദ്രിയമില്ല, അവർക്ക് ബാക്കി ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ട്. അവരതുകൊണ്ട് വളരെ സമർത്ഥമായിട്ട് ജീവിക്കുന്നു. അപ്പം അനേകായിരം വർഷങ്ങളുടെ പുരോഗതി അവർക്കുണ്ട്, ശാസ്ത്ര പുരോഗതി അവർക്കുണ്ട്. പക്ഷേ അവർക്ക് കണ്ണെന്നൊരു ഇന്ദ്രിയമില്ല, ഒരു വെളിച്ചം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടെ. അപ്പോൾ ഭൂമിയിൽ നിന്ന് പോയവർ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ഈ പ്രകാശം എന്നൊരു വസ്തുവുണ്ട്, ഈ സൂര്യൻ എന്നൊരു ഗോളമുണ്ട്, അതിൽ നിന്നിങ്ങനെ പ്രകാശരശ്മികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കണ്ണെന്നൊരു ഇന്ദ്രിയമുണ്ടെങ്കിൽ നമുക്ക് ഈ വസ്തുക്കളിൽ തട്ടി നമ്മുടെ കണ്ണിൽ പതിക്കുന്ന പ്രകാശം കൊണ്ട് ഈ വസ്തുക്കളെ അറിയാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും, പല നിറങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ആ ഗ്രഹത്തിലുള്ള ജീവികൾ പറയുകയാണ്, എന്തൊരു അന്ധവിശ്വാസമാണ് നിങ്ങൾ പറയുന്നത്, ഈ ദൂരെ ഇങ്ങനെ ഒരു കത്തിജ്വലിക്കുന്ന ഗോളമുണ്ട് പോലും, അതിൽ നിന്ന് ഒരു സാധനം, പ്രകാശം എന്നുള്ള ഒരു സാധനം വന്ന് നമ്മുടെ ശരീരത്തിൽ ചില ഭാഗത്ത് വീഴുമ്പോൾ നമുക്ക് അത്ഭുതകരമായിട്ട് വസ്തുക്കളെ പറ്റിയുള്ള അറിവുണ്ടാകുന്നു. ഇതെല്ലാം തികച്ചും അന്ധവിശ്വാസമാണ്. ഈ പ്രകാശം എന്നൊരു സാധനം ഇങ്ങനെ വരുന്നുണ്ട്, അത് എല്ലായിടത്തും വീഴുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളത് അറിയുന്നില്ല, നിങ്ങൾക്ക് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഈ നിങ്ങൾ തികച്ചും അന്ധവിശ്വാസപരമായ കാര്യങ്ങളാണ് പറയുന്നത്, അശാസ്ത്രീയമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ
ഭൂമിയിൽ നിന്ന് പോയവർ പലതരത്തിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവർ യാതൊരു തരത്തിലും ഇത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഇങ്ങനെ നമ്മൾക്ക് ഈ കഥ വളരെ രസകരമായിട്ട് കൊണ്ടുപോകാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാന പോയിൻ്റ് എന്നോട് സംസാരിച്ചിരുന്ന ആൾ പറയുന്നു, നിങ്ങൾ പറയുന്ന കഥയ്ക്ക് ഒരു വലിയ അപകടമുണ്ട്. അപ്പോൾ ഈ കഥ നിങ്ങൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഈ സിദ്ധന്മാരെന്ന് പറയുന്നവരെല്ലാം നമുക്കൊന്നും ഇല്ലാത്ത ചില കഴിവുകളുള്ളവരാണ്, നമുക്കതറിയാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ എന്ന് ഒരു ധ്വനി ഈ കഥയുടെ പുറകിലുണ്ട്. അപ്പോൾ ആളുകളെല്ലാം ഈ തട്ടിപ്പ് സിദ്ധന്മാരുടെ പുറകെ പോവും, അപകടങ്ങളിൽ പോയി ചാടും. അതുകൊണ്ട് താങ്കൾ ദയവായിട്ട് ഈ കഥ പ്രചരിപ്പിക്കരുത്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഈ സിദ്ധന്മാരെല്ലാം ഒന്നുകിൽ തട്ടിപ്പുകാരാണ് അല്ലെങ്കിൽ ദിവ്യന്മാരാണ്. ഈ രണ്ട് സാധ്യതകളെ നിങ്ങൾ കാണുന്നുള്ളൂ. ഇത് നിങ്ങളുടെ ഒരു അപക്വമായ കാഴ്ചപ്പാടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അരക്ഷിതബോധം ഉള്ളത് കൊണ്ടാണ് നിങ്ങളെല്ലാം ഒന്നുകിൽ കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പ് ആയിട്ട് കാണുന്നത്. ഞാൻ ഒരുപാട് സിദ്ധന്മാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഒരു എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട്. ഇവിടെയും മറ്റ് സംസ്ഥാനങ്ങളിലും ഹിമാലയത്തിലും ഒക്കെ ഒരുപാട് സിദ്ധന്മാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, സിദ്ധന്മാരെല്ലാം ഒരുപോലെയല്ല. അത് നല്ല ആളുകളുണ്ട്, മോശപ്പെട്ടവരുണ്ട്. പക്ഷേ മനുഷ്യരെ മുഴുവനായിട്ട് ഒന്നുകിൽ നല്ലത് അല്ലെങ്കിൽ ചീത്ത എന്ന് തരംതിരിക്കുന്നത് ശരിയല്ല. ഈ പല സിദ്ധന്മാർക്കും തുടക്കത്തിൽ സ്വല്പമൊക്കെ എന്തെങ്കിലും അതീന്ദ്രിയ അനുഭവങ്ങൾ ഉണ്ടായിക്കാണാം. അപ്പോൾ അവർ സ്വയം ദിവ്യന്മാരാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകാം. ഈ പലരും തുടക്കത്തിൽ മറ്റുള്ളവരെയൊക്കെ ചതിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ഇരിക്കുന്നവരാകണമെന്നില്ല. ചിലരെ ഈ തട്ടിപ്പിലേക്ക് വഴുതി വീണെന്ന് വരും. അതിൻ്റെ കാരണം ഈ അവരുടെ അനുയായികളായിട്ട് പോകുന്നവർ തന്നെയാണ്. അപ്പോൾ സിദ്ധന്മാർ പലതരത്തിലുണ്ട്. ചിലർക്ക് ചെറിയ തോതിൽ ചില സിദ്ധികളൊക്കെ ഉണ്ടെന്ന് വരും. പക്ഷേ ഇവരെ ദിവ്യന്മാരായിട്ട് തെറ്റിദ്ധരിക്കുന്നതാണ് കുഴപ്പം. അപ്പോൾ ഈ എസ് ജി വെൽസിൻ്റെ കഥ ഒറിജിനൽ രൂപത്തിലോ ഞാൻ മോഡിഫൈ ചെയ്ത് പറയുന്ന രൂപത്തിലോ ഒരു സിനിമ എടുത്തെന്ന് വിചാരിച്ച് അതുകൊണ്ട് ആളുകളെല്ലാം ഈ തട്ടിപ്പ് സിദ്ധന്മാരുടെ പുറകെ പോകും എന്ന് ഉള്ള താങ്കളുടെ ഒരു വിചാരം ശരിയല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ മനുഷ്യരുടെയും കഴിവുകൾ ഒരുപോലെയല്ല. ചിലർക്ക് ഇപ്പോൾ കലകളിൽ നല്ല വാസനയുള്ളവർ ഉണ്ടായിരിക്കാം, ചിലർക്ക് സംഗീതത്തിൽ കഴിവുണ്ടായിരിക്കാം, ചിലർക്ക് ഈ മാത്തമാറ്റിക്സിൽ നല്ല വാസനയുള്ളവരായിരിക്കാം. ഈ പൊതുവേ ഈ കൂടുതൽ ബുദ്ധിശക്തിയും ഈ മാത്തമാറ്റിക്സും ഒക്കെ തമ്മിൽ ബന്ധമുണ്ട്. അതുപോലെ തന്നെ സംഗീത വാസനയും ഇൻ്റലിജൻസുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ മനുഷ്യരെല്ലാം പലതരത്തിലാണ്. അപ്പോൾ ചിലർക്ക് കുറച്ച് ESP-യോ കുറച്ച് സൈക്കോ കൈനറ്റിക് എബിലിറ്റിയോ ഒക്കെ കണ്ടെന്ന് വരാം. അതുകൊണ്ട് അവരെ ദിവ്യന്മാരെന്ന് മുദ്ര വിട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ഒരു കഥ സിനിമയാക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് എല്ലാ തട്ടിപ്പ് സിദ്ധന്മാരും ദിവ്യന്മാരാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും എന്ന ഒരു മുൻവിധിയും ശരിയല്ല. അപ്പോൾ ഈ എല്ലാ മനുഷ്യർക്കും സ്വല്പം ESP-യോ PK-യോ ഒക്കെ ഉണ്ടെന്ന് വരാം, ചിലർക്കത് കുറച്ച് കൂടുതലായിട്ട് കണ്ടെന്ന് വരാം. അപ്പോൾ ഇതൊന്നും ഇല്ല എന്ന് പറയുന്നത് ആളുകളെ തട്ടിപ്പിന് ഇരയാകുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്താമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ഈ കാരണം ഈ നമ്മൾ ഒരു കാര്യം
ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതുണ്ടോയെന്ന് കൂടുതലായിട്ട് ചിന്തിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കും. എന്ന് തന്നെയല്ല, അവർക്ക് ചിലപ്പോൾ അപൂർവമായിട്ട് അതീന്ദ്രിയ അനുഭവങ്ങൾ ഉണ്ടായാൽ അവർ നേരെ ഓപ്പോസിറ്റ് ധ്രുവത്തിലേക്ക് പോയെന്നും വരാം. അപ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് ആളുകളെ മനസ്സിലാക്കുകയാണ് പ്രധാനം. അതായത് സിദ്ധികൾ എന്ന് പറയുന്നത് പല അളവിൽ പല ആളുകളിലും കണ്ടെന്ന് വരാം. ചില ആളുകളിൽ ചില സമയത്ത് അത് കൂടുതലായിട്ട് കണ്ടെന്ന് വരാം. അവരത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയോ പ്രയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ സിദ്ധി തന്നെ ഇല്ലാതായെന്നും വരാം. അപ്പോൾ സിദ്ധി ഉള്ളത് കൊണ്ട് ഒരാൾ ദിവ്യൻ ആവുകയില്ല, സിദ്ധൻ മാത്രമേ ആവുന്നുള്ളൂ. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം എന്നുള്ളത് ഈ സിദ്ധികൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മൾ ഒരാളിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള കഥകൾ വാസ്തവികതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് ഒരിക്കലും കുഴപ്പത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ഇടയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.